നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം ത്രിപുര പോളിംഗ് ബൂത്തിലാണ് എട്ട് ജില്ലകളിലെ അറുപത് മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ലക്ഷം വോട്ടർമാരാണുള്ളത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇടതുപക്ഷ കോൺഗ്രസ് സഖ്യവും ബി ജെ പിയും തമ്മിലാണ് പ്രധാന മത്സരം തിപ്രമോദയും ശക്തമായ രംഗത്തുണ്ട് സിപിഎം പ്രധാന ശത്രുവായ കോൺഗ്രസിന്റെ തോളിൽ കൈയിട്ടാണ് പ്രചരണം നടത്തുന്നത് കോൺഗ്രസ്സിന് പതിമൂന്ന് സീറ്റുകൾ നൽകിയിട്ടുണ്ട് ബാലഗോപാൽ അവിടെ കോൺഗ്രസിന്റെ തോളിൽ കൈയിട്ടാണ് നടപ്പ് ഇവിടെ കേരളത്തിലാകട്ടെ കോൺഗ്രസുകാർ ബാലഗോപാലിനെ കണ്ടാൽ കല്ലെറിയും അല്ലെങ്കിൽ കരിങ്കൊടി കാട്ടും ഇതാണ് ബാലഗോപാലിന്റെ അവസ്ഥ കോൺഗ്രസ് പതിമൂന്ന് സീറ്റൊക്കെ ലഭിച്ചെങ്കിലും രാഹുലോ പ്രിയങ്കയോ മല്ലികാർജ്ജുൻ ഖാർഗെയോ ഒന്നും തന്നെ ത്രിപുരയിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല പ്രധാനമന്ത്രിയും അടക്കം അവിടെ വലിയ പ്രചരണം നടത്തിയപ്പോഴാണ് കോൺഗ്രസിൽ നിന്നും ആരും തിരിഞ്ഞു നോക്കാതിരുന്നത് ഇത് സിപിഎമ്മിന് വലിയ തിരിച്ചടിയായിട്ടു ഒരു വടക്കു കിഴക്കൻ സംസ്ഥാനമാണ് ത്രിപുര ഹിമാലയ നിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഇവിടെ മംഗോളിയൻ വംശജരാണ് അധികവും താമസിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് വേരോട്ടമുണ്ടായിരുന്ന ഇവിടെ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ത്രിപുര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ മണ്ഡലങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടി വിജയിക്കുകയും ത്രിപുരയിൽ അവരുടെ ആദ്യത്തെ സർക്കാർ രൂപീകരിക്കുകയും ചെയ്തു ഇതോടെ രണ്ട് പതിറ്റാണ്ട് നീണ്ടു കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് അന്ത്യം സംഭവിച്ചു സംസ്ഥാനത്തിന്റെ അമ്പത്തിനാല് ശതമാനവും വനഭൂമിയാണ് നിക്ഷിപ്ത വനഭൂമി മാത്രം മൂവായിരത്തി എണ്ണൂറ് ചതുരശ്ര കിലോമീറ്റർ വരും സംസ്ഥാന തലസ്ഥാനം അഗർത്തലയാണ് മിസോറാം ആസാം മേഘാലയ എന്നീ സംസ്ഥാനങ്ങളുമായി അന്തർ സംസ്ഥാന അതിർത്തി പങ്കിടുന്ന ത്രിപുര ബംഗ്ലാദേശുമായാണ് രാജ്യാന്തര അതിർത്തി പങ്കിടുന്നത് ആധുനിക ത്രിപുരയുടെ ചരിത്രം മഹാരാജ ബഹദൂറിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ തുടങ്ങുന്നു അദ്ദേഹം ബ്രിട്ടീഷ് ഇന്ത്യയിലെ പോലെയുള്ള ഭരണ സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിൽ ഇന്ത്യ സ്വതന്ത്രമാവുന്നവരെ അദ്ദേഹത്തിന്റെ പിൻഗാമികളാണ് ഭരിച്ചത് ഇന്ത്യയിൽ ും കേന്ദ്രഭരണ പ്രദേശവും ജനുവരിയിൽ സംസ്ഥാനവുമായി തീർന്നു ആകെ വിസ്തൃതിയിൽ മൂന്ന് ശതമാനം മാത്രമാണ് കൃഷിക്ക് അനുയോജ്യമായ ഭൂമി ആധുനിക കൃഷി രീതികൾ ഏറെ അവലംബിക്കുന്നുണ്ടെങ്കിലും പ്രതികൂല കാലാവസ്ഥ മൂലം ഉൽപാദനം കുറവാണ് ത്രിപുരയിലെ ജനങ്ങൾ ഉയർന്ന വിദ്യാഭ്യാസ നിലവാരം പുലർത്തുന്നു ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ത്രിപുര പിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ രണ്ടര പതിറ്റാണ്ടിന് നീണ്ട ഭരണം കേവലം ഒന്നര ശതമാനം വോട്ടിന് കൈവിട്ടത് തിരിച്ചുപിടിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇടതു സഖ്യം ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ ഇരട്ട എഞ്ചിൻ എന്ന സ്ഥിരം നമ്പരുമായി ബി ജെ പി രംഗത്തുണ്ട് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്കുള്ളിൽ പടലപ്പിണക്കങ്ങൾ ധാരാളമുണ്ട് എൻഡിഎ സഖ്യത്തിലുണ്ടായിരുന്ന തിപ്രമോദയാകട്ടെ മൂന്നാം ശക്തിയാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ബി ജെ പിയുടെ ബി ടീമായി മത്സരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ബി ജെ പി അധികാരം പിടിച്ചെങ്കിലും വോട്ടിംഗ് ശതമാനം കുറവായിരുന്നു ബിജെപിക്ക് അഞ്ച് ഒൻപത് ശതമാനം വോട്ട് ലഭിച്ചപ്പോൾ കോൺഗ്രസ് തകർന്നടിഞ്ഞതാണ് ബിജെപിക്ക് ഇത്തവണ കോൺഗ്രസ് ഇടതുപക്ഷവുമായി ധാരണയിലാണ് ഇതിന്റെ ഭയത്തിലാണ് പ്രദ്യോദ് ദേബർമൻ നേതൃത്വം നൽകുന്ന തിപ്രമോദ എന്ന ഗോത്രവർഗ്ഗ പാർട്ടി ഇവരുമായി സഖ്യത്തിനാണ് ബിജെപി ശ്രമിക്കുന്നത് ഏപ്രിലിൽ ത്രിപുര ട്രൈബൽ ഓട്ടോണമസ് ജില്ലാ കൌൺസിലിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ തിപ്രമോദ വലിയ ശക്തി തന്നെയാണ് തെളിയിച്ചത് അതിനാൽ ഗോത്ര മേഖലയിലുള്ള ഇരുപതോളം സീറ്റുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമൊക്കെ വളരെ വിപുലമാണ് ത്രിപുര ട്രൈബൽ ഓട്ടോണമസ് ജില്ലാ കൗൺസിൽ ഭരണത്തിന് കീഴിലുള്ള പോലീസ് സേനയ്ക്കായി ആറായിരത്തിലധികം യുവാക്കളെ റിക്രൂട്ട് ചെയ്യുമെന്ന് പത്രിക വാഗ്ദാനം ചെയ്തു ഭൂമി ലഭിക്കാത്ത ജനങ്ങൾക്ക് ഭൂമിയുടെ അവകാശം നൽകും ഗോത്ര സമൂഹ വികസനത്തിനായി വെൽഫെയർ ബോർഡ് ഇരുപതിനായിരം പുതിയ തൊഴിലവസരങ്ങൾ എന്നിവയും തിപ്രമോദ വാഗ്ദാനം ചെയ്തു കഴിഞ്ഞു ശക്തമായ ചതുഷ്കോണ മത്സരത്തിന്റെ പ്രതീതിയാണ് സംസ്ഥാനത്തെങ്ങും ഉണ്ടായിരുന്നത് അധികാരം നിലനിർത്താൻ ബിജെപിയും അധികാരത്തിലേക്ക് തിരിച്ചെത്താൻ കോൺഗ്രസിനെ കൂട്ടുപിടിച്ച് സിപിഎമ്മും നാടിളക്കിയുള്ള പ്രചരണമാണ് നടത്തിയത് എന്നാൽ ബിജെപിയുടെയും ഇടത് സഖ്യത്തിന്റെയും പ്രചരണത്തിന് കിടപിടിക്കുന്ന റാലികളും പൊതുസമ്മേളനങ്ങളുമാണ് തൃണമൂൽ കോൺഗ്രസും ഗ്രേറ്റർ തിപ്രലാൻഡ് എന്ന ആവശ്യമുയർന്ന പ്രാദേശിക പാർട്ടിയായ പിപ്രമോദയും സംഘടിപ്പിച്ചത് ത്രിപുരയിൽ ബിജെപി ഭരണം എന്ന ലക്ഷ്യവുമായാണ് ചിരവൈരികളായിരുന്ന സിപിഎമ്മും കോൺഗ്രസും സഖ്യത്തിലെത്തിയത് അതുകൊണ്ടുതന്നെ ബിജെപിക്കിത് അഭിമാന പോരാട്ടമാണ് പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കുമെന്നും ലക്ഷം പേർക്ക് തൊഴിലുറപ്പാക്കുമെന്നും ത്രിപുര നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിൽ പറയുന്നു